ബഹുമാനപ്പെട്ട കണ്ണിയപ്പിസ്താദ് അല്ലാഹു അവരെ തരജയേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കോഴക്കുട്ടി ഉസ്താദ് അല്ലാഹു അവരുടെ തരജയേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സംസമ്പിലമയ്യക്ക് ഉസ്താദ് അല്ലാഹു അവരുടെ തരജയേറ്റി കൊടുക്കട്ടെ. സമസ്തയിലെ വയോവൃദ്ധ പണ്ഡിത പ്രഭുക്കളിൽ പ്രധാനികളാണ്, അവരുടെ ഏറ്റ ദരജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ആ ആലിമീങ്ങൾ അടക്കമുള്ള എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ കഴിയണോ? ആലിമീങ്ങളെ നീ ബഹുമാനിക്കാതെ നീ വലിയ നിസ്കാരക്കാരനാണ് ചെറുപ്പക്കാരാ, നീ നല്ല താടി വളർത്തിയവനാണ് ചെറുപ്പക്കാരാ, പക്ഷേ നീ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞവനാണോ? എന്ത് അർഹതയാണുള്ളത്? നിസ്കാരത്തിന്റെ ഒരു ഫർളുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ എണീറ്റ് നിന്ന് പറയാൻ കഴിയാത്ത ചെറുപ്പക്കാര് പോലും ആലിമീങ്ങൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുകയാണ്. വേണ്ട വേണ്ട, നീ ഒരിക്കലും ഒരാളെയും കുർപ്പാത്ത് പറയണ്ട, ഒരാളെയും ഹൈബത്ത് പറയണ്ട, കുർപ്പാത്ത് എന്നാ പോകണ്ട. വിശിഷ്യ പണ്ഡിതന്മാരില്ലേ നിങ്ങൾക്ക് മുന്നിൽ നിന്ന്, നിങ്ങളെ നയിക്കേണ്ടവരല്ലേ ആലിമീങ്ങൾ? സുഹൃത്തുക്കളെ, നമ്മുടെ ഒന്നാമത്തെ നിര നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ആലിമീങ്ങളാണ്, ബാക്കിയുള്ളവരൊക്കെ പിന്നിലാണ്. അതിനർത്ഥം പിന്നിലിരിക്കുന്ന ആലിമീങ്ങളില്ല എന്നല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളെ നയിക്കുന്നതിന്റെ മുന്നിൽ നിൽക്കുന്നത് ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ പ്രത്യേകിച്ച് നീ ഹൈബത്ത് പറയണ്ട. എന്ത് കാരണം? അവരുടെ മാംസങ്ങളിൽ ലയിച്ചിട്ടുള്ളത് വിഷമാണ് കേട്ടോ. ആ വിഷമുണ്ടല്ലോ ആവശ്യം നീ അറിയാതെ മറന്നിട്ടോ നിന്റെ ശരീരത്തിന്റെ അകത്തിരത് കയറിക്കൂടിയാലോ? പിന്നെ ഒരു ഡോക്ടറിനെയും സമീപിച്ചിട്ട് കാര്യമില്ല. ഞാൻ അറിയാതെ വിഷം കഴിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മറന്നിട്ടാണ് വിഷം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആലിമീങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഹൈബത്ത് പറയാതെ നമീമത്ത് പറയാതെ ജീവിക്കണമെന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അതാ നമ്മുടെ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ എസ്എസ്എഫിന്റെയും എസ്ഒഎസിന്റെയും പ്രവർത്തകർ ഈ പരിപാടി വീക്ഷിക്കുകയാണ്. നമ്മുടെ KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ഇവിടെ ഈ മഹത്തായ പരിപാടി നടക്കുമ്പോ അതാ ഖത്തറിലുള്ള ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വിളിച്ചിരുന്നു. അൽഹംദുലില്ലാ, നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു, ആ KCFന്റെ പ്രവർത്തകരുടെ സഹായം കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. റബ്ബേ, ഈ പരിപാടി ഇവിടെ നടക്കുമ്പോ ഇതിനു വേണ്ടി അധ്വാനിച്ചവരാരെല്ലാമുണ്ടോ? പ്രവർത്തിച്ചവരാരെല്ലാമുണ്ടോ? ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ ആനിമീങ്ങൾ ഉൾപ്പെടെ സദസ്സിലുള്ള ആനിമീങ്ങൾക്കും സാധാരണക്കാർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ചെറുപ്പക്കാരെ, SSF പ്രവർത്തനം സജീവമാക്കണം, SOS പ്രവർത്തനം സജീവമാക്കണം. അതിവിടെ ആരെയും ചീത്ത പറയാനല്ല, ആരെയും തെറി പറയാനല്ല. SSF പ്രവർത്തകർ നല്ല സ്വഭാവികളാകണം. കയ്യിൽ കുന്തം പിടിച്ചിട്ട് ഇസ്ലാമിന്റെ പ്രവർത്തനം പറ്റൂല, കയ്യിൽ ബന്ദൂക്ക് പിടിച്ചിട്ട് ഇസ്ലാമിന്റെ പ്രവർത്തനം പറ്റൂല, കയ്യിൽ തൂക്ക് പിടിച്ചിട്ട് ഇസ്ലാമിന്റെ പ്രവർത്തനം പറ്റൂല. ഇസ്ലാമിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അത് സ്വഭാവം നന്നാക്കുന്നതിലൂടെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു വന്നു, കയ്യിൽ വാൾ പിടിച്ച ചരിത്രമില്ല, കയ്യിൽ അതാ തോക്ക് പിടിച്ച ചരിത്രമില്ല. ആ മാലിക് ഇമാമിന്റെ പ്രസംഗം കേട്ടിട്ട് ജനങ്ങൾ ധാരാളം ഒഴുകി വന്നു എന്ന് ചരിത്രത്തിലില്ല. മാലിക് ഇബ്നു ദിനാർ തങ്ങളുടെ എഴുത്തു വായിച്ചിട്ടാണ് ജനങ്ങൾ അത് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് എന്നും ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അതേസമയത്ത് അവിടെ പറയുന്നത് എന്താണ്? ആ മഹാന്മാരുടെ സ്വഭാവം കണ്ടുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ ആളുകളും സുന്നത്തിതമയത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് SSF സജീവമാകണം, SOS സജീവമാകണം. ചെറുപ്പക്കാരെ, ധാരാളം നിസ്കരിക്കുന്നവരാണ് ഞങ്ങൾ, പക്ഷേ നമ്മുടെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഗ്യാരണ്ടിയുണ്ടോ? അതിന്റെ അർത്ഥം തെറ്റിദ്ധരിക്കണ്ട, നിസ്കാരം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന്. നിസ്കാരം വേണ്ടത് തന്നെയാണ്, അതാരും പറയില്ലല്ലോ. അതേസമയത്ത്
ഏറ്റവും പ്രധാനമായി ആ നിസ്കാരവും മറ്റുള്ള സൽക്കർമ്മങ്ങൾ ഉള്ളതോടുകൂടെ നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അവർ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ അത് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ എസ് ഐ എസിന്റെ പ്രവർത്തകർ എസ് എസ് എഫിന്റെ പ്രവർത്തകർ സജീവമായി മുന്നിട്ടിറങ്ങണം. എന്നാൽ ചെറുപ്പക്കാരാ താജുലമയെ ഓർക്കുന്ന സദസ്സായത് കൊണ്ട് ഒറ്റ കാര്യം രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ പറഞ്ഞാൽ നിർത്തട്ടെ. കേരളത്തിലുള്ള വലിയ മഹാനായിരുന്നില്ലേ, ഒരു ഗ്രൂപ്പുകാർക്കും തർക്കമില്ലാത്ത മഹാനല്ലേ ബഹുമാനപ്പെട്ട ബടകര മുഹമ്മദ് ആദി നമ്പർ അല്ലാഹു മർത്തബാ. മഹാനവരുകൾ പറഞ്ഞത് അതാ ഞാൻ വന്നരായ ശൈഖുന പൊന്മള ഉസ്താദ് അല്ലാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന്റെ ദർസിൽ ഓടി പഠിക്കുമ്പോ സബുക്കുകളിൽ ക്ലാസുകളിൽ പല വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുകയാണ്. വടകര മുഹമ്മദ് ആജ് നമ്പർ അല്ലാഹു മർക്കദ മഹാനവരുകൾ താജുല്ലുലമയെ കണ്ടപ്പോ ഒരു ദിവസം പറയാണ്, തങ്ങളെ ഞാൻ നിങ്ങളെ സ്വർഗാവകാശിയായി കാണുന്നു. ഇത് പറയുന്നത് ഞാനാണെങ്കിൽ തള്ളിക്കളയാം, ഒരു സാധാരണക്കാരനാണെങ്കിൽ തള്ളിക്കളയാം. ഇത് പറയുന്നതാരാണ്? കേരളത്തിൽ ഒരു കാലഘട്ടത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്ന ബഹുമാനപ്പെട്ട വലിയ അല്ലാഹി വടകര മുഹമ്മദ് ആജ് നമ്പർ അല്ലാഹു മർക്കദ താജുല്ലുലമയെ കണ്ട് പറയുകയാണ്, അതാ തങ്ങളെ ഞാൻ നിങ്ങളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ കാണുകയാണ്. ഓ എസ് ഒ എസിന്റെ പ്രവർത്തകരെ, എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളെ, ആ സമയത്ത് താജുല്ലുലമ പറഞ്ഞതെന്താണെന്നറിയുമോ? ഓ വടകര മുഹമ്മദ് ആജി മഹാനവരികളെ, ഒരിക്കലും ഞാൻ മാത്രം സ്വർഗാവകാശിയായാൽ പറ്റൂല. ഞാൻ ഏതൊരു ദീപശിഖ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ എന്റെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച ദീപശിഖയെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കതാ എപ്പോഴും തുണയായി നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടല്ലോ, അവർ എന്റെ കൂടെ അണിയണിയായി സ്വർഗത്തിൽ കാലെടുത്തു വെക്കുന്നതുവരെ ഞാൻ സ്വർഗത്തിന് കടക്കൂല. എന്റെ ചെറുപ്പക്കാരെ, നമുക്ക് താജുല്ലുലമയുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിന് എന്ത് ചെയ്യണോ പടച്ച റബ്ബ് നമുക്ക് തന്ന ആരോഗ്യം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെലവഴിക്കണോ? എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളും ആൺകുട്ടികൾ ഉണ്ടല്ലോ, പെൺകുട്ടികൾക്ക് എസ് ഒ എസ് മെമ്പർഷിപ്പ് ഇല്ല, എസ് എസ് എഫിൽ മെമ്പർഷിപ്പ് ഇല്ല. അതേ സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ആൺകുട്ടികൾ എസ് എസ് എഫിൽ പ്രവർത്തിക്കാൻ, എസ് ഒ എസ് പ്രവർത്തിക്കാൻ നിങ്ങളൊന്ന് അതാ അവസരം കൊടുക്കണേ. എന്റെ ഉമ്മ അതാ പെട്ടെന്ന് മരണപ്പെട്ട് ഖബറിനായി പോയാൽ ഈ ഉമ്മാന്റെ മോൻ എസ് എസ് എഫിന്റെ പ്രവർത്തകനാണോ? സുബ്ഹാനല്ലാഹ്, ഉപ്പിനങ്ങാടി മട്ട എന്ന പ്രദേശത്തിനുള്ള ഒരു എസ് ഒ എസിന്റെ പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടാൽ, ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടാൽ ആ ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഖത്തം ഓതി തീർക്കുന്നു. എവിടെയാണ് ഉമ്മമാര്? നിങ്ങളെ മട്ട എന്ന പ്രദേശത്തിലുള്ള മാത്രമല്ല, ഉപ്പിനങ്ങാടിയിൽ മാത്രമല്ല, കർണാടകയിലോ കേരളത്തിലോ മാത്രമല്ല, ഇന്ത്യയുടെ അകത്തും പുറത്തും എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നു, തഹ്ലീലുകൾ ഓതി നിങ്ങൾക്ക് വേണ്ടി ദുആകൾ ചെയ്യുന്നു. ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കണോ? നിങ്ങളെ മക്കളെ എസ് എസ് എഫിന്റെ പ്രവർത്തകരാക്കണോ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എനിക്ക് തന്ന സമയത്തിൽ നിന്ന് 4 മിനിറ്റ് വരെ ഇപ്പം വൈകിപ്പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് മുഴുവനും നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യം നല്ല സമയമായി. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ആ സമയത്ത് നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തങ്ങൾ ഉൾപ്പെടെ എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാമട്ടെ എന്ന് മാത്രം ദുആ ചെയ്തു ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.